നമസ്കാരം. ഇന്ന് തിരുവോണം ദിവസം എല്ലാവരും നല്ല തിരക്കിലായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. കാലത്ത് നേരത്തെ എണീറ്റ് പൂക്കളൊക്കെ പറിച്ച് പൂക്കളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഓണക്കോടിയൊക്കെ ഇട്ട് ഉച്ചകലത്തേക്കുള്ള സദ്യയ്ക്ക് റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പം ചോറും സാമ്പാറും അവിയലും കൂട്ടുകറി എലിശ്ശേരി എന്തെങ്കിലും ഒരു തോരൻ ഇഞ്ചിപ്പുളി ഇതൊക്കെ കഴിഞ്ഞ് നല്ല പാൽപ്പായസവും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഗോതമ്പ് പായസത്തിൽ ഇങ്ങനെ പഴവും പപ്പടമൊക്കെ കുഴച്ചങ്ങ് കഴിക്കുമ്പോഴൊരു ഫീലുണ്ടല്ലോ, അത് ഈ ഓണത്തിന് എന്നെ കിട്ടുള്ളൂ, അതും ഫാമിലിയായിട്ട്. അപ്പം എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയല്ലേ സദ്യയ്ക്ക്? അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയോ? ഉണ്ടാക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫോട്ടോസ് അയച്ചു തരണേ. ആക്ച്വലി ഞാൻ ഇതൊന്നല്ല കേട്ടോ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മളുടെ ഈ ആര്യ ഷെയ്ൻ ദ ക്രേസി ഡോക്ടർ എന്നുള്ള ചാനലുണ്ടല്ലോ, ഇത് സ്റ്റാർട്ട് ചെയ്തത് ലോക്ക്ഡൗണിൻ്റെ ആ ഒരു പീരീഡിലാണ്. അപ്പം അതിനകത്ത് ടിക്ടോക്കിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു. പിന്നെ അതിനകത്ത് ഡെൻ്റൽ ഡൗട്ടുകൾ പലരും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഡെൻ്റൽ ഡൗട്ടിൻ്റെ എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ചെയ്തു. പിന്നെ കുറച്ച് കുക്കറി വീഡിയോസൊക്കെ. അപ്പം എല്ലാം കൂടി മിക്സ് മസാല ആയിട്ടുള്ള ഈ കുഞ്ഞു ചാനലിൽ അന്ന് മുതൽ ഇന്ന് വരയ്ക്കും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. മൊത്തത്തിൽ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ എൻ്റെ ഈ യൂട്യൂബ് ഫാമിലിയിൽ. എങ്കിൽ കൂടിയും അവരെല്ലാവരും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, മോള് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചേച്ചി അതിൽ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, എഡിറ്റിംഗ് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പലരും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് വളരെ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടായിട്ടാണ് എനിക്ക് ഫീലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കൂട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഈ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഇന്ന് തിരുവോണം ദിവസം എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണത്തിന് ആശംസകൾ. ആര്യ ഷെയ്ൻ ദ ക്രേസി ഡോക്ടർ എന്നൊരു ചാനൽ വെച്ചിട്ട് ആര്യ മാത്രമുള്ളൂ, എൻ്റെ ഷെയ്ൻ എന്നുള്ളത് കുറച്ച് പേരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പം അതിനുള്ളൊരു ആൻസർ എന്ന് വെച്ചാൽ പുള്ളി ഇപ്പം കർണാടകയിൽ ബാഗൽകോട്ട് എന്നുള്ളൊരു സ്ഥലത്ത് എം എസ് ഇ എൻ ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്ക് ഇപ്പം ഈ കോവിഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ട്രാവൽ ചെയ്ത് വരിക എന്നുള്ള ഫ്ലൈറ്റ് എടുത്ത് വരിക എന്നുള്ളത് വലിയ സേഫ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഇവിടെ വന്നാൽ ക്വാറൻറ്റൈനാണ്, 14 ദിവസം ക്വാറൻറ്റൈൻ കഴിഞ്ഞ് കുറച്ച് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകണമെങ്കിൽ 1 മാസത്തോളം ലീവ് വേണം. അപ്പം അങ്ങനെ ഒരു ലീവ് മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്തിട്ട് വരുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് പുള്ളി ഇവിടെ അവൈലബിൾ അല്ലാത്തത്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണമായിട്ട് ഇവിടെ പുള്ളി ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ. അപ്പം പുള്ളി നാട്ടിൽ വരുന്ന സമയത്ത് എന്തായാലും ഞാനും ഷെയ്നും കൂടെ ചേർന്ന് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അന്നേരം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ഈ കൊറോണയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഫാമിലി ആയിട്ട് സ്നേഹത്തോടു കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടും ഓണം ആഘോഷിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ അനിയത്തിമാർക്കും ചേച്ചിമാർക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും അങ്കിൾമാർക്കും എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ഓണം.